തെരഞ്ഞെടുപ്പ് കാലത്ത് രാംലല്ലെ ഉയർത്തിയതിനുള്ള സർക്കാരിന്റെ പ്രതികാരമാണ് തിരുവമ്പാടിയോടുണ്ടായതെന്ന് ബി ജെ പി ആരോപിക്കുന്നു. ഞാനത് കേട്ടില്ല. അങ്ങനെ സാധാരണ നിലയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ആരോപിക്കില്ല. അതും ഇതും ഒക്കെ തമ്മിലുള്ള എന്ത് ബന്ധമാണുള്ളത്, അത് ഏതെങ്കിലും മുതലെടുപ്പാണ് എന്ന് അവർ തന്നെ സമ്മതിക്കുകയാണോ, അങ്ങനെയൊന്നും ഒരു ചർച്ചയ്ക്ക് ഇടമില്ല. തൃശ്ശൂരിൻ്റെ പൂരം തൃശ്ശൂരിൻ്റെ മാത്രം പ്രശ്നമാണ്. തൃശ്ശൂരിൻ്റെ പൂരത്തിനുണ്ടായിട്ടുള്ള പിന്നെ സുരക്ഷാ ക്രമീകരണങ്ങളെ സംബന്ധിച്ച കോടതി അഭിപ്രായവും അതുമായി ബന്ധപ്പെട്ട കാര്യം തൃശ്ശൂരിൻ്റെ മാത്രമാണ്. എല്ലാവരുടെയും, ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞവരുൾപ്പെടെ തൃശ്ശൂരിലെല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാവിലെ പിരിയുമ്പോൾ വളരെ സന്തോഷകരമായി ഇത് നടത്താമെന്ന ധാരണയിൽ പിരിയുമ്പോൾ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി നമ്മൾ ഒരുമിച്ച് കൂടി ആലോചിക്കുകയാണ്. അതിൽ പ്രത്യേക ഭേദമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തെങ്കിലും അത്തരത്തിലുള്ള ചെറിയ പ്രസ്താവനകളുണ്ടെങ്കിൽ അത് അപ്പോൾ തോന്നിയ ഏതെങ്കിലും വികാരത്തിൻ്റെ പുറത്താകും എന്ന് വിചാരിക്കാം. ഒരു തർക്കത്തിനല്ല തൃശ്ശൂരിൻ്റെ ശ്രമം. തൃശ്ശൂർ തൃശ്ശൂക്കാർ എന്ന വികാരത്തിലാണ് ഈ പൂരം നടത്തുന്നത്. തൃശ്ശൂരിനെ അറിയാത്ത ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതായത് പൂരം പോലീസിനെ ഉപയോഗിച്ച് ബി ജെ പിക്ക് വേണ്ടി കൊളവാക്കി എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ. ഞാൻ പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് എല്ലാ ദിവസവും ഓരോന്ന് പറയുന്നുണ്ടല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ പ്രസ്താവന കൂടുതൽ കേൾക്കട്ടെ. ഇവിടെ ആരും തൃശ്ശൂക്കാർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ലാഭവും നേടാൻ തയ്യാറാകില്ല. അങ്ങനെ ആരെങ്കിലും ലാഭം നേടാൻ തൃശ്ശൂരിനെ കരുവാക്കിയാൽ തൃശ്ശൂക്കാർ അത് തിരിച്ചറിഞ്ഞ് ഉയർന്ന ബോധത്തോടെ പെരുമാറാനുള്ള നല്ല പക്വതയും ബോധവും ഉള്ളവരാണ് തൃശ്ശൂർക്കാർ. തൃശ്ശൂരിനെ അറിയാത്ത, പൂരത്തെ അറിയാത്ത ആളുകൾ ഇതിന്റെ ചുമതല ഏറ്റെടുത്താണ് ഈ പ്രശ്നങ്ങൾ കാരണം. അങ്ങനെ തോന്നുന്നില്ല ഞാൻ ജയ്സ്. അത് നല്ലതുപോലെ നോക്കി എന്താണ് ഉണ്ടായത് എന്ന പരാതിയും അതിൻ്റെ സംഭവങ്ങളും നോക്കി മനസ്സിലാക്കേണ്ടതാണ്. ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അത് പരിശോധിക്കാനും പരിഹരിക്കാനും ആവശ്യമാണ്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ എത്ര കാലമായി പൂരം കാണുന്നതാണ്. പൂരത്തിന് ആളുകളുടെ എണ്ണത്തിൽ വല്ല കുറവുണ്ടായാൽ ഇന്നലത്തെ നമ്മുടെ കുടമാറ്റം നടക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടായാൽ എലഞ്ഞിത്തറ മേളത്തിന് ഒരു ഇഞ്ച് ഇടമെങ്കിലും നിങ്ങൾക്ക് കാണാവുന്ന എവിടെയെങ്കിലും കിട്ടിയോ? മഠത്തിൽ വരവിൽ ഞാൻ പോയി കണ്ടതാണ്. ആ മഠത്തിൽ വരവുൾപ്പെടെയുള്ള ഇതിൽ നല്ലതുപോലെ ഇപ്പോൾ പാറമേക്കാവിൻ്റെ രാത്രിയുള്ള വരവിന് ബാരിക്കേഡ് മാറ്റി ഏഴാനകൾക്ക് ഒരുമിച്ച് എഴുന്നള്ളണം എന്ന് പറഞ്ഞു. അവിടുത്തെ സാഹചര്യം ഗുണകരമായതുകൊണ്ട് അത് നമുക്ക് എടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വേർതിരിവുകളോ തടുക്കലുകളോ ഉണ്ടായിട്ടില്ല. ദേവസ്വങ്ങളുടെ അഭിപ്രായം വളരെ ശ്രദ്ധയോടെ കേൾക്കും. അവരിതിൻ്റെ മുഖ്യ ഘടകങ്ങളാണ് ഈ പൂരത്തിൻ്റെ. അതിനൊന്നും ഒരു തരത്തിലുള്ള സങ്കുചിത താല്പര്യമോ ഏതെങ്കിലും വിധത്തിലുള്ള പീഡനമോ ഏതെങ്കിലും വിധത്തിലുള്ള വിദ്വേഷമോ ഇല്ലാതെ ആ കാര്യങ്ങൾ നടത്തി ആളുകളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും.